അമൽ നീരദിന്റെ പടം, അതിലെ രോമാഞ്ചവും മമ്മൂക്കയുടെ ഡയലോഗും സ്റ്റൈലും എല്ലാം നമുക്ക് ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ശരിക്കും ഇതിലും ഒരു ഗ്രേറ്റ് ഷെയ്ഡ് തന്നെയാണോ? എന്റെ ക്യാരക്ടർ എനിക്ക് ഒരു ഹീറോയിക് ക്യാരക്ടറാണ് എനിക്ക് വേണ്ടി. എന്റെ ക്യാരക്ടറുടെ മോട്ടിവേഷൻസ് ഒക്കെ വളരെ ജസ്റ്റിഫൈഡ് ആണ്. അമൽനീരദ് മൂവിയിലേക്ക് ഫസ്റ്റ് ഒരു കോൾ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? അമൽനീരദ് വിളിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ ഫോണിൽ അങ്ങനെ ഒന്നും കാണിച്ചില്ല. പിന്നെ അമൽനീരദ് വിളിച്ച കഥയൊക്കെ പറഞ്ഞ ആരെങ്കിലും പറ്റില്ലെന്ന് വേണ്ടെന്ന് പറയില്ലല്ലോ. നമുക്ക് മോൺസ്റ്ററിലേക്ക് വരാം. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്ത് അത് ബക്കറ്റ് ലിസ്റ്റ് ടിക്കായി. ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്റ്റോറിയിലൊക്കെ ഒരുക്കി ഇട്ടിരുന്നു, ലാലേട്ടൻ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് വിളിക്കണം എന്നൊക്കെ. നമ്മൾ സീനിലൊക്കെ ഞാൻ നിൽക്കുമ്പോൾ ലാലേട്ടൻ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ മെസ്മറൈസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരുടെ കൂടെ ദുൽഖർ സൽമാൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല ഇതുവരെ. അത് അടുത്ത ബക്കറ്റ് ലിസ്റ്റുള്ള ആളാണ് തുറമുഖം. അതെ അതെ, ഞാനും വെയിറ്റ് ചെയ്യണത്. എത്ര നമ്മൾ എല്ലാവരും അതിൽ വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു മൂവിയാണ്. ഞാനാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്ത് ലൂസ് ഇത് ഗെയിൻ ചെയ്ത് ലൂസ് ഇത് എന്തൊക്കെ ചെയ്ത് ഭയങ്കര എനർജി. എനിക്ക് ആക്ച്വലി എനർജി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ എക്സസൈസൊക്കെ ഡെയിലി റെഗുലർലി ചെയ്തില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ഒക്കെ ആവും. റെസ്റ്റ്ലെസ് ആവും, അഗ്രസീവ് ആവും, വയലൻ്റ് ഒക്കെയാണ് ചിലപ്പോൾ ചെയ്തത്. നമസ്കാരം. മൂവി സ്റ്റോറിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി, നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭീഷ്മ പർവത്തിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ഇദ്ദേഹം ഉണ്ടെന്ന് ഉറപ്പിച്ചിരുന്നു. മറ്റാരുമല്ല, സുദേവ് നായരാണ്. ഹായ് സുദേവ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പൊ ഭീഷ്മ പർവമാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലും ടിവിയിലും ന്യൂസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പറയൂ ഭീഷ്മ പർവത്തെ കുറിച്ച്. നമ്മള് ആസ് എൻ ഓഡിയൻസ് ഐ തിങ്ക് നമ്മള് ക്രേവി എന്നാണ് ഒരു പ്രോപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസും. കുറെ കാലമായില്ലേ തിയേറ്ററിൽ പോയി അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം വരുമ്പോൾ ഫുൾ പ്രോപ്പർ എൻ്റർടൈൻമെൻറ്റ്. അമൽ നീരദിൻ്റെ പടം, അതിലെ രോമാഞ്ചവും മമ്മൂക്കയുടെ ഡയലോഗും സ്റ്റൈലും എല്ലാം നമുക്ക് ബിഗ് സ്ക്രീനിൽ കമ്മ്യൂണിറ്റിയോടുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫൈനലി. അപ്പോൾ അതിൻ്റെ എനിക്ക് ഒന്നും എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എല്ലാവർക്കും. അത് അമൽ നീരദിൻ്റെ സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്, വളരെ പെയിൻ സ്റ്റേക്കിംഗ്ലി അതിന് മെത്തോഡിക്കലി ക്യാമറ മൂവ്മെൻ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അത് അതുപോലെ തന്നെ വേണം. 1D ഫ്രെയിമിലുണ്ടെങ്കിൽ അതിൻ്റെ ഇത്രയും പോർഷൻ 1D ഫ്രെയിമിൽ എൻഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ വളരെയധികം എഫേർട്ട് എടുത്ത്, അതുകൊണ്ടാണ് അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഭംഗിയും പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും പിന്നെ കഥയും ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് കഥയാണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ മോട്ടിവേഷൻസും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ഇമോഷണൽ ഹൈ ആണ്. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ മമ്മൂക്ക ആകുമ്പോ നമുക്ക് എക്സ്പെക്റ്റഡ് ആണല്ലോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ മമ്മൂക്കയുടെ ഒരു ഓറ ഉണ്ട്, അത് കൾട്ടിവേറ്റ് ആയതായിരിക്കും ഇത്രയും വർഷങ്ങളോടുകൂടും. മമ്മൂക്ക സ്ക്രീനിലൊക്കെ വരുമ്പോ ഷോർട്ടില് ഫ്രെയിമിലിരിക്കുമ്പോഴൊക്കെ ഒരു പ്രസൻസ് ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട് ആ പേഴ്സണാലിറ്റിക്ക്. അതേസമയം ഓഫ് സ്ക്രീൻ മമ്മൂക്ക വളരെ ജോവിയലും വളരെ കംഫർട്ടബിൾ ആക്കുന്നതും നല്ല എന്താ എല്ലാവരെയും വളരെയധികം റിലാക്സ് ആയിട്ട് യൂണിഫൈ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി. മമ്മൂക്കയുടെ കൂടി ഇപ്പം CBI 5 ഉൾപ്പെടെ അഞ്ചാമത്തെ സ്ഥിരമാക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ മമ്മൂക്കയൊക്കെ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് എപ്പോഴും ഒരു ചെറിയൊരു നെർവസ്നെസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒരു ഹാബിറ്റ് പോലെ ആവുന്നുണ്ട്. നെർവസ്നെസ്സിനെ ടാക്കിൾ ചെയ്യാനുള്ള ടൂൾസ് എനിക്കിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ജെല്ലായി തുടങ്ങി മമ്മൂക്കയായിട്ട്. മമ്മൂക്കയായിട്ട് ജെല്ലാവും, ആരുവാണെങ്കിലും ജെല്ലാവും. മമ്മൂക്ക ഭയങ്കര ഇതിൽ മമ്മൂക്കൊക്കെ തന്നെ ഒരു അവയർനെസ് ഉണ്ട്. പുതിയ പിള്ളേരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നെർവസ് ആയിരിക്കും. ഒരു
എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മൾ മമ്മൂക്കയുടെ മുന്നിൽ ഇമ്പ്രസ് ചെയ്യണം, നമ്മുടെ ബെസ്റ്റ് ആയിരിക്കണം ഔട്ട്പുട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മമ്മൂക്ക എല്ലാവരും റിലാക്സ് ആക്കുന്ന ഒരു ക്വാളിറ്റി മമ്മൂക്കൊക്കെ ഉണ്ട്. മമ്മൂക്ക ആക്ച്വലി അറിയില്ല, മമ്മൂക്കയുടെ ഒരു നാച്ചുറൽ ഓറ തന്നെ എത്ര സ്ട്രോങ് ആണ്. അത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു, മമ്മൂക്കയുടെ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര നെർവസ് ആണെന്ന്. മമ്മൂക്ക ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ എൻ്റെ കൂടെ. മമ്മൂക്ക തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ആക്ച്വലി ഇൻകോമ്പിറ്റൻസ് അല്ല, ഞാനും യങ് ആയിരുന്നപ്പോൾ വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നെർവസ് ആവും. അത് ആക്ച്വലി നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യാനും അവരുടെ കൂടെ അവരെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാനുള്ള നമുക്കൊരു പ്രഷർ വരുമ്പോൾ, അല്ലെങ്കിൽ നെർവസായി അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ വെറുതെ പറയണതാണ്. അമൽനീർ മൂവിയിലേക്ക് ഫസ്റ്റ് ഒരു കോൾ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? എന്തായിരുന്നു അത്? ഞാൻ ആക്ച്വലി 2011 ഡയറക്ടേഴ്സിനെ പെർസ്യൂ ചെയ്യാൻ തുടങ്ങിയത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പാസ് ഔട്ട് ആയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ടോപ്പ് ഓഫ് ദി ലിസ്റ്റിലായിരുന്നു അമൽനീർ. പക്ഷേ ആ സമയത്ത് എനിക്ക് ആക്സസ് ഉണ്ടായില്ല. അപ്പോൾ ഇപ്രാവശ്യം അമൽനീർ ഇത് വിളിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ ഫോണിൽ അങ്ങനെ ഒന്നും കാണിച്ചില്ല. പിന്നെ വിളിച്ചു, ഞാൻ പോയി കഥയൊക്കെ കേട്ടു. പിന്നെ അമൽനീരത്തൊക്കെ വിളിച്ച് കഥയൊക്കെ പറഞ്ഞ ആരെങ്കിലും പറ്റില്ലെന്ന് വേണ്ടെന്ന് പറയില്ലല്ലോ, അതിൽ പിന്നെ അർത്ഥമില്ല. അമൽനീരന്ന് മാത്രമല്ല സൗബിൻ, കൊറേ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ് അതിലുള്ളത്. സൗബിൻ്റെ ഒക്കെ ഞാൻ ഭയങ്കര ഫാനാണ്. സൗബിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം സെറ്റിൽ സൗബിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് സൗബിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആണ്. ഷൈൻ ടോം ഉണ്ട്, ഷൈൻ ടോം ഭയങ്കര ബ്രില്ലിയൻ്റ് ആക്ടേഴ്സ് ആണ്. അപ്പോൾ എല്ലാം അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ആണ്. സുദേവിന്റെ എനിക്കൊന്ന് വോയിസ് ഒക്കെ തന്നെ, വോയിസ് ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വോയിസ്. അപ്പൊ ടീസറിൽ തന്നെ ഫസ്റ്റ് സുദേവിന്റെ വോയിസ് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആളുണ്ട്. എന്റെ ഡയലോഗ് അതിൽ യൂസ് ചെയ്യാൻ അവര് തീരുമാനിച്ചു, അതെന്റെ ഭാഗ്യം. അത് ടീസറില് ട്രെയിലറില് പിന്നെ ട്രെയിലറിൽ വന്നപ്പോഴത്തേക്ക് ആളെ കാണിക്കുന്നുണ്ടല്ലോ. കാണിക്കുന്നുണ്ട് ശരിക്കും. ഇതിലും ഒരു ഗ്രേറ്റ് ഷെയ്ഡ് തന്നെയാണോ? ആക്ച്വലി എൻ്റെ ക്യാരക്ടർ എനിക്കിത് ഒരു ഹീറോ ക്യാരക്ടറാണ് എനിക്ക് വേണ്ടി. എൻ്റെ ക്യാരക്ടറുടെ മോട്ടിവേഷൻസൊക്കെ വളരെ ജസ്റ്റിഫൈഡ് ആണ്, ചെയ്യുന്നതൊക്കെ വളരെ റൈച്വസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആക്ച്വലി എല്ലാ ക്യാരക്ടേഴ്സും പടത്തിൽ അങ്ങനെയാണ്. മൈക്കിളും നമുക്ക് എൻ്റെ ക്യാരക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കിയാൽ മൈക്കിള് വില്ലനാണ്. അങ്ങനെയൊക്കെയാണ്. അത് ഭയങ്കര നല്ല നന്നായിട്ട് എഴുതിയിട്ടുള്ള കഥയാണ്. നമുക്ക് മോൺസ്റ്ററിലേക്ക് വരാം. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒരു 5 ഫിലിം കണ്ടിന്യൂസ് ആയിട്ട് വന്നു. ഇപ്പൊ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയരുത്. ഡിപ്ലോമാറ്റിക് ആയിട്ട്, ഡിപ്ലോമാറ്റിക് എന്നത് ഇപ്പോൾ നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? ഇത് ഇറ്റ്സ് ലൈക്ക് കമ്പയറിങ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് അല്ലേ? നിങ്ങൾ എങ്ങനെ അത് അതിനെ ചൂസേ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആപ്പിളും ഇഷ്ടമാണ്, എനിക്ക് ഓറഞ്ചും ഇഷ്ടമാണ്. അത് ഓരോരുന്നും ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ അർത്ഥമില്ലല്ലോ. ആലോചന നമുക്ക് അങ്ങനെ അതിന് ശരിക്കും അങ്ങനെ ആൻസർ ഇല്ല. അത് എനിക്കറിയില്ല, അത് ആര് രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തതിൽ ആൻസർ ഇല്ല. രണ്ടുപേരിലും ആക്ച്വലി ഞാനിപ്പോൾ രണ്ടുപേരായിട്ടും വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടുപേരും ആക്ച്വലി സിമിലാരിറ്റീസാണ് കൂടുതലുള്ള ഡിഫറൻസിനേക്കാളും. ഒന്നാമത് രണ്ടുപേരും അവർക്ക് ആ ഒരു അവയർനെസ്സും ഉണ്ട്, എല്ലാവരും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവർക്കൊരു പ്രഷറുണ്ടാവും ബെസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പെർഫോമറെ എങ്ങനെ റിലാക്സ് ചെയ്യാം, എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാം, ആ ഒരു എപ്പോഴും ആ ഒരു ഇൻറ്റൻഷൻ അവർക്കുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ ഈ ഒരു ടാലൻറ്റും ആക്ടിങ്ങിൻ്റെ സ്കിൽസും പ്രൊഫഷണൽസും അതൊക്കെ അവർ രണ്ടുപേർക്കും ടോപ്പ് ലെവലിലുണ്ട്. അതല്ലാണ്ട് ഒരു ഗിവിങ് നേച്ചറുണ്ട്. അതാണ് നമുക്കിപ്പോൾ ആസ് എ യങ്സ്റ്റർ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. നമ്മളതിലൊന്നും എപ്പോഴും ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ കോമ്പറ്റീറ്റീവ്നെസ്സും ഇതുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവൻ നിന്ന് പഠിക്കുന്നത് അതാണ്, ഒരു ഗിവിങ് നേച്ചർ. മമ്മൂക്കയൊക്കെ പ്രസ് കോൺഫറൻസിൽ വരുമ്പോൾ എപ്പോഴും അടുത്തുള്ള ആൾക്കാരുടെ പറ്റി സംസാരിക്കാനും അവരെ പറ്റി നല്ല കാര്യങ്ങൾ പറയും. അതൊക്കെ ഭയങ്കര പർട്ടിക്കുലർ. അതെ. ഒരു ഗിവിങ് നേച്ചർ വളരെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് അവർ ആ ലെവൽ വരെ എത്തിയിരിക്കുന്നത്. അതൊക്കെ വളരെ നമുക്ക് ലൈഫ് ലെസൺസ് ആണ് അതൊക്കെ.
മോൺസ്റ്റർ ഞാൻ ഇപ്പോൾ ഞാൻ ആക്ച്വലി മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്ത് അത് ബക്കറ്റ് ലിസ്റ്റ് ടിക്കായി. ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റോറിയിലൊക്കെ ഒരുക്കി ഇട്ടിരുന്നു, ലാലേട്ടൻ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് വിളിക്കും എന്നൊക്കെ. പിന്നെ മോൺസ്റ്ററിൽ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയപ്പോൾ ആരോ എൻ്റെ ഒരു ഫാൻ അത് എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് പുള്ളി പയ്യൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു. ഞാൻ സ്റ്റോറി ഇട്ടതിൻ്റെ ഈ ഒരു വർഷം മുന്നിൽ ചേട്ടൻ ഇത് സ്റ്റോറി ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ ശരിയാണല്ലോ ഇത്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ലാലേട്ടനെ കണ്ട് ഞാൻ ആക്ടിംഗ് ഒക്കെ ഇങ്ങനെ ലാലേട്ടൻ്റെ ആക്ടിങ് ആനലൈസ് ചെയ്ത് പഠിച്ചൊക്കെ വലുതായ ആളാണ്. ലാലേട്ടൻ്റെ മുന്നിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ മെസ്മറൈസ് ആയി പോകും. ലാലേട്ടൻ്റെ ഫേവറേറ്റ് മൂവി ഒന്ന് കിരീടം, പിന്നെ ദൃശ്യം വൺ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വണ്ണിൽ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ്റെ ആക്ടിംഗ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും ലാലേട്ടൻ്റെ പ്രോസസ്സ് എന്തായിരിക്കും ഒക്കെ ഒന്ന് അറിയാൻ. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും ലാലേട്ടൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും ആക്ടിങ്ങിൻ്റെ എന്നൊക്കെ. ലാൽ സാറ് ഫുൾ ടൈം മസ്തിയും ഒരു നോട്ടിനെസ്സും എല്ലാവരെയും കളിപ്പിക്കലും പ്രാങ്ക്സ് ഒക്കെ ചെയ്യുക അങ്ങനത്തെ ഒരു മൂഡിലാണ്. അപ്പോൾ എനിക്കൊന്ന് മോൺസ്റ്റർ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ലാലേട്ടൻ പൊതുവേ നല്ല മൂഡിലായിരുന്നു, ഒരു പോസിറ്റീവ് ഹാപ്പി മൂഡിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി. അപ്പോൾ ലാലേട്ടൻ അങ്ങനെ ആ എനർജിയിൽ തന്നെ സീനും വരുമ്പോൾ സീനിൽ അങ്ങനെ ആ എനർജിയോടുകൂടി അങ്ങനെ പോകും. അപ്പോൾ ലാലേട്ടനെ കാണാൻ അങ്ങനെ ഭയങ്കര നമ്മൾ സീനിലൊക്കെ ഞാൻ നിൽക്കുമ്പോൾ ലാലേട്ടൻ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ മെസ്മറൈസ് ആയി പോകും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ തോന്നും എന്താ സഡൻലി ഭയങ്കര ശാന്തതയായല്ലോ. പിന്നെ അറിയോ എൻ്റെ ഡയലോഗാണ്, അങ്ങനെ ലാലേട്ടനെ കണ്ടുകൊണ്ട് ഞാൻ മറന്നേ വന്നു, നമ്മളിങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയ കിട്ടി ലാൽ സാറും മമ്മൂക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ലെജൻഡ്സിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്. അവർ ആക്ച്വലി രണ്ടുപേരുടെ മെയിൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവർ തിങ്കിങ് ചെയ്യില്ല. തിങ്കിങ് ഇസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് ആൻ ആക്ടർ എന്നാണ് പറയുക. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ചിന്ത കാണും നമുക്ക്, ആസ് എൻ ഓഡിയൻസ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും. അവർ ചിന്തിക്കില്ല ആൽസറായാലും മമ്മൂക്കയായാലും. അതുകൊണ്ട് അവരുടെ ആക്ടിങ് ഇത്ര നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നു. എല്ലാവരുടെ കൂടെ ദുൽഖർ സൽമാൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല ഇതുവരെ. അതൊരു അത് അടുത്ത ബക്കറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. തീർച്ചയായും തീർച്ചയായും അത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറുപ്പിൽ ചിലപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഡേറ്റ്സ് ഒക്കെ ഒന്ന് ക്ലാഷ് ആയിപ്പോയി. തുറമുഖം ഷൂട്ട് ചെയ്യുമ്പോൾ തുറമുഖം അതെ ഞാനും വെയിറ്റ് ചെയ്യണത് എത്ര. നമ്മൾ എല്ലാവരും അതിൽ വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തൊരു മൂവിയാണ്. ഞാനാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്ത് ലൂസ് ചെയ്ത് ഗെയിൻ ചെയ്ത് ലൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്ത് ഭയങ്കര. പിന്നെ രാജീവ് അട്ടൻ അതിന് പെട്ട പാട് ഒരു പീരിയഡ് റിക്രിയേറ്റ് ചെയ്യലും അതിൻ്റെ ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു അത്. നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ട് ചില മൂവീസിനുണ്ട് ആക്ടേഴ്സ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു ലൂസ് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെയാണ് പ്രോസസ്സ്? അത് ഡയറ്റാണ് ആക്ച്വലി. ഷൂട്ടിംഗ് തുടങ്ങുന്നതിനൊരു 3 മാസം മുന്നേ രാജീവേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇതിങ്ങനെ ക്യാരക്ടറാണ്, അത് സുദേവിനെ എങ്ങനെ വേണോ വെച്ചാൽ ക്യാരക്ടർ ഡിസൈൻ ചെയ്തോളൂ. കോസ്റ്റ്യൂം ഡിസൈനറുടെ നമ്പർ തന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നമ്പർ തന്നു, എന്ത് വേണോ വെച്ചാൽ ചെയ്തോ, നമുക്ക് ഇങ്ങനെ വേണം, ഇത്രയും ലീൻ ആയിരിക്കരുത്, കുറച്ച് പഫി ചീക്സ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ 3 മാസം നല്ല ഫുഡടിയും ആൽക്കഹോളും റിലാക്സ്ഡ് ആയിരുന്നു, നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്തു, ചില്ലായിരുന്നു. 3 മാസം എടുത്തു, 11 kgs 12 kgs എന്തോ ഗെയിൻ ചെയ്തു. ആക്ച്വലി ഞാൻ വർക്കൗട്ട് നിർത്തില്ല, ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കത് മെൻ്റലി പ്രശ്നമായി പോകും. വർക്കൗട്ട് നിർത്തലായിരുന്നു എനിക്ക് ആക്ച്വലി ഏറ്റവും വലിയ മെൻ്റൽ ബ്ലോക്ക്. അപ്പോൾ ഞാൻ ഇത്രയും കഴിച്ചിട്ടും വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ആ റേറ്റിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാറായല്ലോ, ഇനിയിപ്പോൾ വെയിറ്റ് ഗെയിൻ അത്ര ഞാൻ വിചാരിച്ചോളൂ, നല്ല വയറൊക്കെ വേണം, അത് അവിടെ വരെ എത്തിയില്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ടിയോടുകൂടി വർക്കൗട്ടും നിർത്തി ഭക്ഷണം മാത്രമായിട്ട് അങ്ങനെ പെണ്ണെ കുറേ നല്ല വയറായി. അതെ അതെ നല്ല വയറായി. കണ്ടിട്ടില്ല അത് വരും. അതിൽ എൻ്റെ 3 ഏജസ് ഉണ്ട്.
അത് നമുക്ക് ട്രെയിലറിലും കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ലൂസും ചെയ്യണം, അതും ചെയ്തു. വെയിറ്റ് ലൂസ് ചെയ്യാൻ തന്നെ എനിക്കിപ്പോൾ ഹാബിറ്റായി. വെയിറ്റ് ഗെയിൻ ചെയ്യാണ് എനിക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നത്, ലൂസ് ചെയ്യാൻ ഇപ്പോൾ ഹാബിറ്റായി. ലൂസ് ചെയ്യണമെങ്കിൽ ഫുഡൊന്നും നിർത്തിയാൽ മതി. അതെ, നിർത്തി അതെ കംപ്ലീറ്റ് കീറ്റോ ആയിട്ട് വർക്കൗട്ട് ഇൻറ്റൻസിലി ചെയ്യും രണ്ട് തവണ പെർ ഡേ അങ്ങനെ. അതെ, തുറമുഖം പോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്തൊരു മൂവിയാണ് CBI 5. CBI 5 പിന്നെ ഇപ്പം ഷൂട്ടിങ് ജസ്റ്റ് റാപ്പ് അപ്പ് ചെയ്യാറായിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ഇപ്പം പറയാറായിട്ടില്ല. ഞാനതിൽ ഞാൻ പോലീസ് ടീമിലാണ് അതിൽ. അതെ അതെ, അത് രണ്ട് ടീമുണ്ടല്ലോ, ഞാൻ പോലീസ് ടീമിലെ അത്രയും ഇപ്പോൾ പറയാം. അതെ അതെ, അതെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിൽ വിളി വന്നപ്പോൾ പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാനൊന്നും കാണാതെ പോകും. എന്തായാലും ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ട് പ്രീ കൺസീവ് നോഷൻസ് ഒന്നും ഇല്ലാണ്ട് പോകണം. അതെ, ശരിക്കും ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതെ അതെ, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതെ അതെ, ഞാൻ ഭയങ്കര സീരിയസ് അല്ലേ? അല്ല, സീരിയസ് അല്ല, ഞാൻ ആക്ച്വലി ഇൻട്രോവേർട്ടഡ് ആണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഷൈ അല്ല, ഷൈ ആയിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടി, എസ്പെഷ്യലി ഒരു പെർഫോമർ ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഇൻഹിബിഷൻസ് ഒക്കെ പോകും, ഒരു കോൺഫിഡൻസ് ലൈഫിൽ വരുമ്പോൾ. ഷൈ അല്ല, എന്നാലും ഞാൻ റിസർവ്ഡ് ആണ്, ഞാൻ അധികം സംസാരിക്കില്ല, അങ്ങനെ സോഷ്യലൈസ് ഒന്നും ചെയ്യില്ല. ഞാൻ അലോൺ തന്നെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇംപ്രഷൻ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് സീരിയസ് ആണ് എന്നൊക്കെ. എൻ്റെ ആക്ച്വലി സീരിയസ് അല്ല, എന്നെ നന്നായി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഒട്ടും സീരിയസ് അല്ല. ഞാൻ ഭയങ്കര എനർജി, എനിക്ക് ആക്ച്വലി എനർജി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ എക്സസൈസ് ഒക്കെ ഡെയിലി റെഗുലർലി ചെയ്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ഒക്കെ ആവും. റെസ്റ്റ്ലെസ് ആവും, അഗ്രസീവ് ആവും, വയലൻ്റ് ഒക്കെ ആണ്. എന്ന് ചെയ്തു എന്ത് ചെയ്തു ഭാഗ്യത്തിനോ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീച്ച് 2 മണിക്കൂർ എക്സസൈസ് ഒക്കെ ചെയ്യണം എനിക്ക്. നമ്മൾ പെറ്റ്സിനെയൊക്കെ നമ്മൾ ഡോഗ്സിനൊക്കെ പുറത്ത് കൊണ്ടുപോയി വാക്കിംഗ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അവരങ്ങനെ റെസ്റ്റ്ലെസ് ആവില്ല, അതുപോലൊക്കെ തന്നെയാണ്. കുറച്ച് കുറച്ചൊക്കെ വന്നു പോകുന്നുള്ളൂ ത്രൂ ഔട്ട്, ഇല്ല പക്ഷെ ആളില്ലാത്തിട്ട്. പക്ഷെ സുദേവ് അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും ഇപ്പം കായംകുളം കൊച്ചുണ്ടിയിലൊക്കെ വളരെ കുറച്ച് സമയം സ്വാതി തിരുന്നാളെന്ന് പറഞ്ഞാൽ പോലും. എൻ്റെ ആ ഒരു 2 to 3 years അങ്ങനത്തെ പടങ്ങളായിരുന്നു അല്ലേ, എല്ലാത്തിലും ഓരോ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഏബ്രഹാമിൻ്റെ സന്ധതികൾ, പിന്നെ ഇസ്രയേൽ ഒരു ചെറിയ സീക്വൻസ് ആയിരുന്നു. അതിൻ്റെ ഇതന്നെയാണ് കാരണം, ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയും എൻ്റെ ഒരു രൂപമൊക്കെ വെച്ചാൽ എനിക്ക് അങ്ങനത്തെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എനിക്ക് ഞാൻ ചിലപ്പോൾ സൂട്ടാവില്ല, അത് എൻ്റെ പ്രസൻസ് അതിനു വേണ്ടി സൂട്ടഡ് ആയിരിക്കില്ല. ഹീറോയുടെ ഫ്രണ്ട് അങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ട്രാക്കുള്ള ക്യാരക്ടേഴ്സൊക്കെ അതിനപ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും അത്രയും. എന്നാലും ഉള്ളതിലൊക്കെ ഞാൻ എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മെയിൻ സ്ട്രീമിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇല്ല ഇല്ല, ആക്ച്വലി ഞാനത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ഞാൻ ഇപ്പോൾ ആസ് എൻ ഓഡിയൻസ് ഞാൻ കാണുന്ന പടങ്ങളും ഞാൻ ഇമ്പ്രസ് ആവുന്ന ആക്ടേഴ്സും ചെയ്യുന്ന റോൾസിലൊക്കെയാണ് എനിക്കും ചെയ്യാൻ താല്പര്യം. അപ്പോൾ അപ്പോൾ അതിന് കുറച്ച് സമയവും എഫേർട്ടും കൂടുതലാണ്, അതിൻ്റെ ചാലഞ്ചസ് കൂടുതലാണ്. പക്ഷേ ആ ചാലഞ്ചസ് നേരിടാൻ എനിക്ക് വിൽ പവർ ഉണ്ട്, അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും, പക്ഷേ അത് ഓക്കെയാണ്. ഞാൻ ഡയറക്റ്റും ചെയ്തു, റൈറ്റും ചെയ്തു, കോമഡി ആയിരുന്നു, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കോമഡി ആയിട്ട് തന്നെയാണ്, എനിക്ക് ഇഷ്ടം കോമഡി റോൾസ് ഒക്കെ ചെയ്യാനാണ്. പിന്നെ എൻ്റെ ഇങ്ങനെ ഒരു ട്രജക്ടറി ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ.
സുദേവ്, നമുക്കറിയാം ഒരു എഫ് ടി ഐ പ്രോഡക്റ്റ് ആണ്, അതിനു മുമ്പ് എൻ ഐ ടി പാസ് ഔട്ട് ആയതാണ്. എങ്ങനെയാണ് എൻ ഐ ടി ടു എഫ് ടി ഐ? ആക്ച്വലി എൻ ഐ ടി എങ്ങനെയാണ് എത്തിയതാണ് ബിഗ്ഗർ ക്വസ്റ്റ്യൻ. എനിക്കെപ്പോഴും ഫിലിംസിൽ കരിയർ ഉണ്ടാക്കണം, ആക്ടർ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ പേരൻസ് ഇൻസിസ്റ്റ് ചെയ്തത് ഞാനൊരു ഗ്രാജുവേഷൻ ആദ്യം ചെയ്യണം എന്നാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ മൈൻഡ് ഒന്ന് മെച്ചുവറാവും, കുറച്ചൊരു വേൾഡ് വ്യൂ വരും, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് എൻജിനീയറിങ് ചെയ്തത് നന്നായിരുന്നു, നോട്ട് ജസ്റ്റ് ഫോർ എ ജോബ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇനിയും കൂടി സെർട്ടനായി എനിക്ക് ചെയ്യാനുള്ളത് എന്തായാലും ആക്ടിങ് ആണെന്ന് വെച്ചിട്ട്. എൻജിനീയറിങ് കോളേജിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു റാങ്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പാസ്സൊക്കെ ആവും, ജോലിയൊക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എക്സൽ ചെയ്യാൻ പറ്റാത്ത ഫീൽഡിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഷുവറായി എന്തായാലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആക്ടിങ് പഠിക്കണം. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ്. വീട്ടിൽ ആക്ച്വലി മലയാളമാണ് സംസാരിക്കുന്നത്, പിന്നെ ഇപ്പം മലയാളം സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് മലയാളം കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഡബ്ബിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണം എന്ന് ഇപ്പോഴും ഇൻസിസ്റ്റും. അതെ അതെ അതെ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ സമയത്തും ഡയറക്ടറോ അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ഇരുന്ന് എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എഴുതാനും വായിക്കാനും, അത് കൊച്ചിലെ അമ്മ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചിരുന്നു, അതുകൊണ്ട് അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇതല്ലാണ്ട് പിന്നെ 19th century വിനയൻ സാറുടെ, അത് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം എഫേർട്ട് എടുത്ത് പീരിയഡ് മൂവിയാണ് അതും. ഞാനും സിജുവും ഞങ്ങളുടെ കുറേ ഹെവി ഡ്യൂട്ടി ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട് അതിൽ. അത് കഴിഞ്ഞ് പിന്നെ അതിലാണ് ഇവിടെ സ്റ്റിച്ച് വന്നത്. എനിക്ക് ആക്ഷൻ സീൻ ഞാൻ എൻ്റെ ഓൺ സ്റ്റണ്ട്സും ചെയ്യും. അപ്പം അങ്ങനെ ഒരു സ്റ്റണ്ടിൽ എനിക്ക് പറ്റിയ പരിക്കാണ്, അതിൽ 6 സ്റ്റിച്ച് വന്നു ഇവിടെ. പിന്നെ അപ്പോൾ അതിൽ പക്ഷെ ഭയങ്കര നല്ല ആക്ഷനാണ്, എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ടൈപ്പ് നല്ല ആക്ഷൻ ഒക്കെ പഠിച്ച് അതിന് പ്രിപ്പയർ ആയിട്ട് വന്നാണ്. നല്ലോണം എഫേർട്ട് എടുത്ത് സിജു അതിൻ്റെ ഫിസീക്കൊക്കെ അതുപോലെ തയ്യാറാക്കി, നല്ല നല്ല ഔട്ട്പുട്ടാണ് പടം കാണാൻ, നല്ല എൻ്റർടൈനിങ് ആയിരിക്കും. പിന്നെ വഴക്ക് ഉണ്ട് ടോവിനോ, ടോവിനോടൊപ്പം ഞാൻ ടോവിനോ കണി സനൽകുമാർ ശശിധരൻ ഡയറക്റ്റ് ചെയ്യുന്നത്, അതുണ്ട്. അത് എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതായത് വേറെ എൻഡ് ഓഫ് ദി സ്പെക്ട്രമാണ്, സനേട്ടൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ വേറെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ. പിന്നെ കൊത്ത് ഉണ്ട് സിബി സാറുടെ. പിന്നെ കെദ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട് ഞാൻ, മനോജ് ഖാനയുടെ. ലാസ്റ്റ് ടൈം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മനോജ് ഖാന, ആശാ ശരത്തിനൊപ്പം. പിന്നെ കന്നഡയിൽ രണ്ട് പടമുണ്ട്, ഒന്ന് ഓൾഡ് മങ്ക് ഇപ്പോൾ റിലീസായി, പിന്നെ 21 hours എന്ന് പറഞ്ഞൊരു പടം കൂടി ഉണ്ട് കന്നഡയിൽ, അത് അത് വരും. കുറേ എണ്ണം ഈ കൊറോണ കാരണം നല്ലോണം ബാക്ക്ലോഗ് ആയി റിലീസസിൻ്റെ, ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ വരും. താങ്ക് യു സോ മച്ച്. ഇത് തന്നെയാണ് നമ്മുടെ ഷെഡ്യൂൾ. അതെ, പ്രൊമോഷൻസും കാര്യങ്ങളായിട്ട്. അതെ അതെ അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇത്രയും നേരം സമയം ചെലവഴിച്ചത്. താങ്ക് യു സോ മച്ച്.